നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ പറന്നിറങ്ങി ബെഞ്ചമിൻ നെതന്യാഹു. IDF സേനയ്ക്ക് കരുത്തു പകരുന്നതായിരുന്നു നെതന്യാഹുവിന്റെ ഈ അപൂർവ സന്ദർശനം. ഹമാസ് ഞെട്ടിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നീക്കത്തിൽ. ഇതുമാത്രമല്ല, ഹിസ്ബുള്ളയും ഇറാനും ഗാസയിൽ തന്നെ കണ്ണും നട്ടിരിക്കുന്നു. എന്താണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇനി പ്ലാൻ ഇടുന്നത് എന്നുള്ളതാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള വിവരങ്ങൾ അറിയാനാണ് നെതന്യാഹു ഗാസ സന്ദർശിച്ചത്. പ്രതിരോധമന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തെ അനുഗമിച്ചു. യുദ്ധക്കുപ്പായം ധരിച്ച് ബാലിസ്റ്റിക് ഹെൽമറ്റും വെച്ചാണ് നെതന്യാഹു ഗാസയിലെത്തിയത്. ഗാസയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം നിൽക്കുകയും ഹമാസ് ഇനി മടങ്ങി വരില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും തടവിലായിരിക്കുന്ന ഇസ്രയേലി ബന്ദികളെക്കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. യുദ്ധം അവസാനിച്ചാൽ ഹമാസ് ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രയേൽ സായുധ സേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗാസയിൽ കാണാതായ 101 ഇസ്രയേൽ ബന്ദികൾക്കായുള്ള തെരച്ചിൽ തുടരും. ഇവർ ഓരോരുത്തർക്കും $5 മില്യൺ വീതം നൽകും. ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി പിടിച്ചില്ലാതാക്കുമെന്നും നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. എന്നാൽ പൊടുന്നനെ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെത്താൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത്, വരുന്ന മാർച്ചിൽ ഹമാസ് തങ്ങളുടെ പുതിയ തലവനെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇതിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തി നൽകുന്നത്. യഹ്യ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും അവസ്ഥ എന്തായിരുന്നോ അതുതന്നെയായിരിക്കും അടുത്ത തലവനും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഗാസയിലെത്തി മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നെതന്യാഹു ചെയ്തത്. എന്നാൽ ഇപ്പോഴും ഇസ്രയേലിനോടുള്ള വെല്ലുവിളിയിൽ ഹമാസിന് ഒരു കുറവും വന്നിട്ടില്ല. തങ്ങളുടെ പ്രവർത്തനങ്ങളെ വ്രണപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ വിലപ്പോകില്ല എന്നും മാർച്ചിൽ തങ്ങളുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതായും ഹമാസ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധ്യതയുള്ള പിൻഗാമികളിൽ ഖത്തർ ആസ്ഥാനമായുള്ള സിൻവാറിന്റെ ഡെപ്യൂട്ടി ഖലീൽ അൽ ഹയ 1996 മുതൽ 2017 വരെ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയെ നയിച്ച ഖാലിദ് മഷാൽ, യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് എന്നിവരും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് സുരക്ഷാ കാരണങ്ങളാൽ ഹമാസ് രഹസ്യമായി വയ്ക്കാൻ സാധ്യതയുണ്ട്. യഹ്യ സിൻവറിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കും പുതിയ നേതാവായി വരിക എന്നാണ് മറ്റൊരു സൂചന. അങ്ങനെയാണെങ്കിൽ യഹ്യ സിൻവറിന്റെ സഹോദരൻ ആകാനാണ് സാധ്യത. ഇറാൻ വർഷങ്ങളായി സായുധ പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് നയതന്ത്ര സാമ്പത്തിക സൈനിക പിന്തുണ നൽകുന്നുണ്ട്. ഒരു പുതിയ ഹമാസ് നേതാവ് കൂടുതൽ പരുഷമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഗാസയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അഥവാ ഇറാന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. യഹ്യ സിൻവർ ഇസ്രയേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം പലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിൻവാറിനെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് ഇസ്രയേൽ കാണുന്നതെങ്കിൽ ആ അഹങ്കാരം വേണ്ട എന്നാണ് ഹമാസ് പറയുന്നത്. സിൻവാറിന്റെ കൊലപാതകത്തോടെ ഗാസയും പ്രദേശവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലമാകും എന്നായിരുന്നു ഇസ്രയേൽ കണക്കുകൂട്ടൽ. എന്നാൽ അത്തരത്തിലേക്ക് എത്തിയോ എന്നുള്ളതും മറ്റൊരു ചോദ്യം. സിൻവാറിന്റെ കൊലപാതകത്തോടെ ആ പ്രദേശങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയുമെന്നത് ഇസ്രയേലിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ഹമാസ് പറയുന്നത്. കാരണം സിൻവാർ അനുകൂലികൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഹമാസിനെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ സൈനിക വിഭാഗമായ അൽക്കസം ബ്രിഗേഡുകൾക്കുള്ള പിന്തുണ പലസ്തീൻ സമൂഹത്തിലെ ചില സർക്കിളുകൾക്കിടയിൽ ശക്തമായി തുടരുന്നുണ്ട്. ഒരു ചാരിറ്റി സംഘടനയായാണ് ഹമാസ് ആരംഭിച്ചത്. അതിലൂടെ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന അനുഭവം അവർക്ക് ലഭിച്ചു. ഇസ്ലാമിക സോഷ്യലിസത്തോടുള്ള അവരുടെ മൃദുത്വം അവരെ മികവുറ്റതാക്കുകയും ഗാസയിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഹമാസ് അനുകൂലികൾ പറയുന്നത്. സിൻവാർ കൊല ചെയ്യപ്പെടുന്നതിനു മുൻപ് തന്നെ വെസ്റ്റ് ബാങ്ക് ഹമാസിനും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പ്രദേശത്ത് സെല്ലുകൾ സ്ഥാപിച്ച് ഇസ്രയേൽ സുരക്ഷാ സേനയെ സുരക്ഷിതമായി നേരിടാമെന്നാണ് ഹമാസ് കണക്കുകൂട്ടൽ. എന്നാൽ ഇസ്രയേൽ സൈന്യം പ്രദേശത്ത് തുടരുന്നിടത്തോളം കാലം ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് ഒളിപ്പോരും നേരിട്ടുള്ള ആക്രമണവും സാധ്യമാകില്ല എന്ന് വിദഗ്ധർ പറയുന്നു. ഹമാസ് സംഘടനയുടെ നഖം മുറിച്ച് അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും ചില യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.